നമസ്കാരം. എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല എരിവും പുളിയും ഉള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാൻ അരക്കിലോ മീനിയുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 തക്കാളി അരച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ വീതം കായവും ഉലുവപ്പൊടിയും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, പിന്നെ 2 കൊടംപുളി ഞാനിവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഞാനൊരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി എണ്ണയിലൊന്ന് മൊരിയിട്ട് മഞ്ഞൾപ്പൊടി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച മുളക് പൊടിയും കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. മുളക് നല്ലോണം മൊരിഞ്ഞ് കളറിലും മാറി വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ തക്കാളി ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ മസാലേൻ്റെ എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കുളമ്പുളി വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളെ കറിയിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം ചാറില്ലാണ്ടുള്ള ഒരു കുറുകിയ വറ്റിച്ചെടുക്കുന്ന കറിയാണ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചാറോടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടി ആക്കാം. അപ്പോൾ നമ്മളെ കറിയിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറിയുടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊടംപുളി ഇട്ട് വറ്റിച്ച മീനിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിലൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം നല്ല ടേസ്റ്റായിരിക്കും. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.